വേദപരിചയം ക്ലാസ് 170 ഗോപാല പൂർവതാപിനി ഉപനിഷത്ത്. എന്നിട്ട് ആദ്യം തന്നെ 1 കൃഷ്ണന് നമസ്കാരം പറയുകയാണ്. എന്നിട്ട് 2 ഇവിടെ ഗോപാലൻ എന്ന് പറയുമ്പോൾ കൃഷ്ണനെ തന്നെയാണ് വിവരിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, ഡയറക്റ്റ് അതിലേക്ക് കയറാം. ഒരിക്കല് ബ്രഹ്മാവിനോട് മുനിമാരെല്ലാം ഏത് ദേവനാണ് സർവേഷ്ഠമായിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഏറ്റവും ശ്രേഷ്ഠമായ ദേവൻ ആരാണ് എന്ന് ബ്രഹ്മാവിനോട് മുനിമാർ ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുകയാണ് ശ്രീകൃഷ്ണനാണ്. അദ്ദേഹം തന്നെയാണ് ഗോവിന്ദൻ. അപ്പൊ ശ്രീകൃഷ്ണനാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ശ്രീകൃഷ്ണൻ എന്നത് കാലമാണ്, എല്ലാം കാലമാണ്. കൃഷ്ണൻ തന്നെ പറഞ്ഞാണ് ഞാൻ കാലാണ്. ഏത് കാലം? ത്രിദൈവം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ദ്വാപരയുഗത്തില് രാജ്യം ചൂതുകളിയിലങ്ങ് ദുഷിച്ചപ്പോൾ അതിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി വന്ദ് മഹാഭാരത യുദ്ധം നയിപ്പിച്ച് ലോകത്തെ അതിൽ നിന്ന് രക്ഷിച്ച് കലിയുഗത്തിലേക്ക് കടത്തിവിട്ട ശക്തിയാണ് കൃഷ്ണൻ. ഇപ്പൊ കലിയുഗത്തിലേക്ക് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലാണ് ദുഷിച്ച് മാക്സിമം എത്തുമ്പോഴാണ് അവതാരം വന്നിട്ട് ചെയ്യുക. അപ്പൊ കലിയുഗത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ശക്തി വിശേഷമാണ് കൃഷ്ണൻ. അപ്പൊ ഈ 4 യുഗങ്ങളിൽ ഏറ്റവും ഉന്നതിയായ നിലയിൽ നിൽക്കുന്ന യുഗമാണ് കൃഷ്ണ, കാലമാണ് കലിയുഗം. അതുകൊണ്ട് തന്നെ കലിയുഗത്തിന്റെ അവസാനം എത്തുമ്പോൾ മോശമായി പോകും, അപ്പോഴാണ് കലിക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല കാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ വന്ന കാലം തന്നെയാണ്. ആ കാലമാണ്, അത് കൃഷ്ണനാണ്. അതുകൊണ്ടാണ് കൃഷ്ണനാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞത്. അദ്ദേഹം തന്നെ ഗോവിന്ദൻ. മൃത്യുവും അദ്ദേഹത്തെ ഭയക്കുന്നു. മൃത്യുവിനും അദ്ദേഹത്തെ ഭയമാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ യുഗമാകുമ്പോഴേക്ക് മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ അത്രയും ഉയർന്ന നിലയിലെത്തും. ഹാർട്ട് പോലും എടുത്ത് മാറ്റി വേറെ ഹാർട്ട് വെക്കും. ചിലപ്പം പ്ലാസ്റ്റിക് ഹാർട്ട് വെക്കുകയും ചെയ്യും. എല്ലാം പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇപ്പം എല്ലാം പലതും ഓപ്പറേറ്റ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് എല്ലാം പ്ലാസ്റ്റിക് മാതിരിയുള്ള സാധനങ്ങൾ കയറ്റി വെക്കുന്ന കാലമാണ്. അപ്പം മൃത്യുവിന് പോലും അദ്ദേഹത്തെ പേടിയാണ്, ഈ കാലത്തെ പേടിയാണ് എന്നാണ് പറയുന്നത്. അപ്പം അത്രയും പുരോഗമിച്ചെന്ന് പറയുന്ന അർത്ഥത്തിൽ അതുകൊണ്ട് മൃത്യുവിനെ മറികടക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഇതെല്ലാം പറയുമ്പോഴും ഒരു ഭംഗ്യന്തരയുടെ പറയുന്നതായിട്ട് കണ്ടാൽ. എന്നിട്ടോ, ഗോപീജന വല്ലഭന്റെ തത്വം ഗ്രഹിക്കുന്നവന് ഈ കൃഷ്ണനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്ന അതേന്റെ രൂപത്തിൽ ഈ പറയുന്ന രൂപത്തിൽ മനസ്സിലാക്കുന്നവന് അറിഞ്ഞുകൂടാതായിട്ട് ഒന്നുമില്ല. അപ്പൊ ഈ കാലഘട്ടം എത്തുമ്പോഴാണ് നമ്മൾ എന്ത് പറ്റുന്നത്? എല്ലാ ജ്ഞാനവും നേടുന്നത്. ഈശ്വരനെ പറ്റി, ബ്രഹ്മം എന്താണെന്ന് പറ്റി നമ്മളിപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറം എത്തിയിട്ടില്ല, അത് പകച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. ശാസ്ത്രലോകം ചിലപ്പം കണ്ടെത്തും എന്നുള്ളതിൽ സംശയമില്ല. അല്ലേ, നമ്മളിവിടുന്ന് പറഞ്ഞു വേദത്തിലൂടെ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായെന്ന് പറയുന്ന ആ ബ്രഹ്മത്തെ നമ്മൾ സയൻസിലൂടെ വിവരിച്ചു. സംശയമൊന്നും വേണ്ട, ലോകം മനസ്സിലാക്കി എപ്പോഴും ഈ സമയം അടുത്ത കാലത്തിലൂടെ തന്നെ. അല്ലേ, ശാസ്ത്രലോകം തന്നെ കണ്ടെത്തും. എങ്ങനെയെങ്കിലും ഈ കാലഘട്ടത്തിൽ അത് കണ്ടെത്തിയിരിക്കും, ആ സയൻസിലൂടെ തന്നെ. അപ്പോൾ അവൻ അറിഞ്ഞുകൂടാതായിട്ട് ഒന്നും തന്നെയില്ല ആ കാലഘട്ടത്തിൽ. സ്വാഹാരൂപിണിയായ മായയുടെ പ്രേരണയാലാണ് ഈ ജഗത്തെല്ലാം ആവരണ ചക്രത്തിൽപ്പെട്ട് കറങ്ങുന്നത് എന്ന് അവൻ മനസ്സിലാക്കും. അപ്പോഴെന്ത് മനസ്സിലാവും? ഇതെല്ലാം ബ്രഹ്മം ഒരു സൃഷ്ടി നടത്തുന്നു, നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു മായ ഉണ്ടാക്കിയിട്ടിരുന്നു. ബ്രഹ്മമാണ് ഇതിൻ്റെ പിന്നിലെന്നൊന്നും അറിയരുത്. അവനവൻ ചെയ്യുന്ന മാതിരി ധരിച്ചോട്ടെ. അപ്പോൾ അവനവൻ അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഓടി പലതും ഓടി നടക്കും, പലതും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലൂടെ ലോകം പുരോഗമിക്കും. ഹൃദയം, ത്രേതാഗം, രാമദേവം, കലിയുഗം അവസാനത്തുമ്പോൾ നല്ലൊരു സുന്ദരമായ ലോകമുണ്ടാകും. ഇതെല്ലാം അതിൻ്റെ മായയെ കൊണ്ട് ചെയ്യുന്നതാണ്. നേരെ മറിച്ച് നമുക്കിതെല്ലാം ബ്രഹ്മമാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്, നമ്മളൊന്നും ചെയ്യില്ല. നമ്മളെന്താ വരുന്നത്? കമ്പ്യൂട്ടറാണ് അവൻ പറയുന്നവർ ചെയ്യുക എന്ന നിലയിൽ നമ്മൾ നിന്ന് കളയും. അതുകൊണ്ടാണ് അത് നമുക്ക് തരാത്തത്, മായയിൽ ആവരണം ചെയ്തത്.
അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മായയിലൂടെയാണ് ഈ ലോകം പോകുന്നത് എന്ന് പറയുകയാണ്. ഇത്രയും പറഞ്ഞപ്പോൾ മുനിമാർ വീണ്ടും ചോദിച്ചു, കൃഷ്ണൻ ആരാണ്, ഗോവിന്ദൻ ആരാണ്? ഇവിടെയാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. മുനിമാരാണ് ചോദിക്കുന്നത് ആരാണ്, കൃഷ്ണൻ ആരാണ്? ഇവിടെ ഏതോ ഒരു പയ്യന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതിലൂട്ടെല്ലാം നമ്മൾ അവർ പറയുന്ന വാക്കിൽ നിന്ന് വളരെയധികം ചിന്തിക്കണം. ഇവിടെ ചോദിച്ചെന്തുകൊണ്ടാണ് നമ്മൾ ഈ കഥയെ കാണുന്ന കൃഷ്ണനൊന്നുമല്ല യഥാർത്ഥ കൃഷ്ണൻ. കൃഷ്ണൻ കാലമാകുന്നു ഈ കാലഘട്ടത്തിൻ്റെ, അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് മുനിമാർ ചോദിക്കുന്നത്. അല്ലാതെ ഈ കഥയിലെ കൃഷ്ണനായിരുന്നു എങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വന്നിട്ട് ഏതോ പയ്യന്മാരോട് ചോദിച്ചാണ്. അപ്പോൾ പറയുന്നു, ശ്രീകൃഷ്ണൻ പാപഹാരിയാണ്. അതായത് ഈ കാലം ഈ ദ്വാപരയുഗത്തില് ചൂതുകളിയിലൂടെ ലോകം അധപ്പതിച്ചപ്പോൾ സൈകട്ടപ്പോൾ ആ പാപത്തെ ലഹരിച്ച് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാഭാരത യുദ്ധം നടത്തിയിട്ട് ലോകത്തെ കംസനെ കൊന്നിട്ട് ലോകത്തെ അതിൽ നിന്നും മോചിപ്പിച്ച ശക്തി വിശേഷമാണ് കൃഷ്ണൻ. അതാണ് പാപം ഹരിക്കുന്നത്. ഗോവിന്ദൻ എന്ന പേരിൽ അദ്ദേഹം പശുക്കൾ, ഭൂമി, വേദവാണി എന്നീ നിലകളിലെല്ലാം അറിയപ്പെടും. പശു എന്ന രൂപത്തിലും അറിയ പശുക്കൾ എന്താ ഈ പശു? പശു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പശുവാണ്, ഈ പശു ഒന്നുമല്ല. ഇവിടെ പശു എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. അതെല്ലാം നമുക്ക് വേദം സയൻസിലോട്ട് നോക്കുന്നിടത്ത് പറയാം. ഭൂമി എന്ന് പറയുമ്പോൾ അറിയാനോ ഈ പ്രപഞ്ചം. പിന്നെ വേദവാണി എന്ന് പറഞ്ഞാൽ വേദത്തിലൂടെയാണ് എല്ലാ ജ്ഞാനങ്ങളും ഉള്ളത്. ഈ ജ്ഞാനങ്ങളിലൂടെയെല്ലാം വേണം ആരെ മനസ്സിലാക്കാൻ, കൃഷ്ണനെ മനസ്സിലാക്കാൻ. ഗോപീജന വല്ലഭനും അവിദ്യാഹാരിയും ഭക്തകളായ ഗോപികമാരിലും ജ്ഞാനമയി വിദ്യ ഉണ്ടാക്കിക്കൊടുക്കുന്ന വ്യക്തി, എല്ലാ വ്യക്തികളിലും ജ്ഞാനം നൽകുന്ന വ്യക്തിയാണ്. ഈ കാലമാണ് എല്ലാവർക്കും ജ്ഞാനം നൽകുന്നത്. പിന്നെയും 64 കലകളെയും പൂർത്തീകരിക്കുന്നവൻ ജ്ഞാനത്തിലൂടെ. ജ്ഞാനം ഏതിലൂടെയാണ്? വേദത്തിലൂടെ എല്ലാ ജ്ഞാനവും നൽകുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ 64 കലകളിലൂടെ അത് പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ പുരോഗതിയിലേക്ക് ലോകത്തെ നയിക്കുകയും. ഒന്ന് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് എടുക്കണം. വേദങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനമയി വിദ്യ. 64 കലകൾ എന്ന് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ. അതിൻ്റെ ആപ്ലിക്കേഷനിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വിദ്യ പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അനുഭവം കിട്ടുന്നത്. വെറുതെ തിയറിയും പഠിച്ചിരുന്നോണ്ട് ചായ ഉണ്ടാക്കേണ്ട തത്വവും പഠിച്ചിരുന്ന പോലെ അത് ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതിനാണ് കലകൾ എന്നെല്ലാം പറയുന്നത്. ഈ കലകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല ഉള്ളത്, ഈ കലകൾ പ്രപഞ്ച സൃഷ്ടി മുതൽ ഈ കലകളുണ്ട്. നമ്മളെ കാര്യത്തിലാണ് നമ്മളത് ഇരിക്കട്ടെ. ഇത് അതുമാത്രമല്ല, പ്രപഞ്ച സൃഷ്ടി മുതലുള്ള വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാം കൂടിയിട്ടാണ് ഇവിടെ അത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മായ ശക്തിയാണ് സ്വാഹ എന്ന് പറയുന്നത്, മായാശക്തി. അപ്പം മായക്ക് മായയിലൂടെയാണ് അത് നമ്മളെ കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സത്യം മനസ്സിലായി നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം മായയെ നമ്മളെ പേർത്തിക്കൊണ്ടാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം വണ്ടി പോകുമ്പോൾ ഒരു കമ്പും കെട്ടിയിട്ട് കാളേൻ്റെ മുമ്പിൽ ഒരു കമ്പിൻ്റെ അറ്റത്ത് പുല്ല് കെട്ടി വെക്കും. അപ്പം കാള വിചാരിക്കും ആ പുല്ല് കിട്ടുന്ന വെച്ച് മുമ്പോട്ടേക്ക് നടന്നു പോകും. ആ പോകുന്നതിൻ്റെ അനുസരിച്ച് വണ്ടി വടിയും പുല്ലും അങ്ങോട്ട് പോകും. ഇതേപോലെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നമ്മളെ കൊണ്ട് മായയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. കാളക്കത് മനസ്സിലായിരുന്നെങ്കിൽ പിന്നെ കാള പോകില്ല. അതുപോലെ നമുക്കും ഇത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നത്. ഇതെല്ലാം ഈശ്വരൻ്റെ രൂപം തന്നെ. ഈ പറയുന്ന എല്ലാം തന്നെ എന്താണ്? ഈശ്വരനാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അവിടെ ബ്രഹ്മം, ബ്രഹ്മത്തെപ്പറ്റി തന്നെയാണ് പറയുന്നത്. അപ്പം കൃഷ്ണനാരാണ്? കാലമാണ്. കാലമായാലും ഇത് ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മം തന്നെയാണ്. ഈ കേൾക്കുന്നവരും എല്ലാം ബ്രഹ്മം തന്നെയാണ് വേദത്തിൻ്റെ അർത്ഥത്തിൽ. പക്ഷേ അത് മായ നിന്നത മനസ്സിലാവില്ല. എന്നിട്ടോ
ഈശ്വരൻ്റെ രൂപം തന്നെയാണ്. ഇങ്ങനെ കൃഷ്ണൻ എന്ന പേരിൽ പരബ്രഹ്മം തന്നെയാണ് ഉള്ളത്, പരബ്രഹ്മം തന്നെ ആണ്. എന്നിട്ട് രണ്ടിൽ അവർ ചോദിച്ചു, ശ്രീകൃഷ്ണനെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? ധ്യാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രഹ്മ സാക്ഷാത്കാരത്തിന്. ഇപ്പം ബ്രഹ്മ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഒരു മന്ത്രം വേണം ധ്യാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ധ്യാനിക്കുന്ന ഏത് രൂപത്തിൽ വേണ്ടി മനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പോകുക. എന്തെങ്കിലും മനസ്സിലൊന്ന് ചിന്തിച്ചുകൊണ്ട്, എങ്ങനെയാണ് ചിന്തിക്കാന്ന് പറയാം? ധ്യാനരൂപം ബാലരൂപമാകാം. ബാലനായിട്ട് നല്ല രൂപമാണല്ലോ കൃഷ്ണൻ്റെ ആ ചെറിയ കുട്ടിക്കാലത്തെ രൂപം, അത് മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോകാം. തരുണരൂപമാകാം, ഗോപവേഷമാകാം, കൽപ്പവൃക്ഷത്തിൻ്റെ രൂപത്തിലും ചിന്തിക്കാം. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തരുന്ന, നമുക്കെല്ലാ സൗഭാഗ്യം തരുന്ന രൂപത്തിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ധ്യാനിക്കാം. താമര കണ്ണൻ്റെ രൂപത്തിൽ ധ്യാനിക്കാം, വൈദ്യുതാമൻ എന്ന നിലയിലും ജീവിക്കാം, വിദ്യുത്ത് എന്ന നിലയിൽ തന്നെ വേണമെങ്കിൽ ചിന്തിക്കാം, പിന്നെ വനമാലി എന്ന നിലയിൽ, ജ്ഞാനത്തിൻ്റെ അധിപൻ എന്ന നിലയിൽ ധ്യാനിക്കാം, ഈശ്വരനായിട്ട് വേണമെങ്കിൽ ധ്യാനിക്കാം, ദിവ്യാലങ്കാര ഭൂഷിതനായിട്ട് എല്ലാം ഇരുന്നിട്ട് എല്ലാ വേഷമെല്ലാം ധരിച്ചിട്ടുള്ള ആ രൂപം ഉണ്ടല്ലോ, അത്തരത്തിലുണ്ട്. ഗോപാ ഗോപാങ്കന പരീതനായിട്ടും ധ്യാനിക്കാം, കാളിനിയിൽ നൃത്തം ചെയ്യുന്ന മാതിരിയും ചിന്തിക്കാം. ഇങ്ങനെ ഏത് രൂപത്തിലും ധ്യാനിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സംസാരമുക്തി നേടാം. ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ രൂപത്തിലിരുന്നുകൊണ്ട് എവിടെ പോയെങ്കിലും ഇരുന്നിട്ട് അതിൽ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രഹ്മ സാക്ഷാത്കാരം കിട്ടും. അത് യോഗയിൽ പറയുന്ന വേറൊന്നാണ്. ഇനി മൂന്നിൽ പറയുന്നു, ആദിയിൽ ക്ലിം എന്ന കാമബീജം വെച്ച് ശ്രീകൃഷ്ണായ, ഗോവിന്ദായ, ഗോപി ജനവല്ലഭായ എന്നീ മൂന്ന് പദങ്ങളെയും സ്വാഹാസഹിതം ഉച്ചരിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൃഷ്ണൻ്റെ ഐക്യം സ്ഥാപിച്ചെടുക്കാം. ഈ മന്ത്രം ഇതേമാതിരി ക്ലിം എന്നും പറഞ്ഞുകൊണ്ട് കാമബീജവും വെച്ചിട്ട് ശ്രീകൃഷ്ണായ, ഗോവിന്ദായ, ഗോപി ജനവല്ലഭായ ഈ പേര് ഇങ്ങനെ അങ്ങനെ ഉരുവിട്ടുകൊണ്ട് എവിടെയും പോയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബ്രഹ്മ സാക്ഷാത്കാരം കിട്ടും. വലിയ പാടുള്ള പരിപാടിയൊന്നല്ല. സാധാരണ ഉപനിഷത്തിലെല്ലാം പറയുന്നത് എന്താണ്? ഓം എം ഓം എന്ന് ചൊല്ലിക്കൊണ്ട് എവിടെയെങ്കിലും അതിനെന്ത് വേണം മുക്തി പ്രാപിക്കും. അതല്ലാതെ വേറൊരു വഴിയൊന്നും ഇല്ല എന്ന് പറയാം മുക്തി പ്രാപിക്കാൻ. അതിനെന്ത് വേണം? അദ്ദേഹത്തിലുള്ള ഭക്തി തന്നെയാണ് ഭജനം. അതിന് ഭജനം ചെയ്യുക എന്ന് പറയുമ്പോൾ വെറുതെ ചുമ്മാ ഇരുന്നിട്ട് ഭജന പാടിക്കൊണ്ടിരിക്കലല്ല ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിലുള്ള ഭക്തിയാണ് ഭജനം. അദ്ദേഹത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങേരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസരത്തിൽ അവസ്ഥയിലെത്തുന്നവനാണ് ഭജനം. ഭജനം എന്നിട്ട് നിർവചിച്ചു തരുന്നുണ്ട്, സാധകൻ സർവഭോഗേച്ഛകളും കൈവിട്ട്. എല്ലാ ഭോഗേച്ഛകളും കൈവിടുക എന്ന് പറഞ്ഞാൽ ഒന്നിലും ഈ പ്രപഞ്ചത്തിൽ ഒന്നിലും താല്പര്യമില്ല. അത് തന്നെയാണ് ആദ്യം പറയുന്നത്. എന്താ അവസ്ഥ? കുടുംബങ്ങളെയെല്ലാം യാത്ര പറഞ്ഞ് കുടുംബങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഉടുപ്പടക്കടുത്ത് വെള്ളത്ത് കളഞ്ഞ് അതേപോലെ അങ്ങ് വടക്കോട്ടേക്ക് നടക്കുക. ബ്രഹ്മേ ശരണമെത്തുക, അതിനെ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. സർവ ഭോഗേച്ഛകളും കൈവിട്ട് മനസ്സും ഇന്ദ്രിയങ്ങളിൽ അദ്ദേഹത്തിൽ തന്നെ സമർപ്പിച്ചു. മനസ്സും ഇന്ദ്രിയങ്ങളും നമ്മളെ കാണുന്ന ഈ കേൾക്കുന്നതെല്ലാം അദ്ദേഹത്തിലേക്ക് സമർപ്പിച്ചു. ആർക്ക്? ബ്രഹ്മത്തിലേക്ക്. അതായത് എല്ലാം ന്യൂട്രലൈസ് ചെയ്യും. നമ്മളെ ശരീരം എല്ലാം ന്യൂട്രലൈസ് ചെയ്യും. ഒരു പാപം ശരീരമായിട്ട് ഒരു ബന്ധവുമില്ല ആക്കിയിട്ട് അതാണ് ഭജനം എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ അവിടെ കിടന്നിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഭജനം അതിൽ പാടിയിട്ട് ഒരു കാര്യമില്ല. സമയം മെനക്കെടുക്കാം. എന്നിട്ട് ഇതാണ് യഥാർത്ഥ സന്യാസം എന്നും പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സന്യാസം. സന്യാസത്തിൻ്റെ വഴി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അത് തന്നെ വേറെ വഴിയൊന്നുമില്ല. അല്ല അവിടെ കൊടുത്തിട്ട് കൃഷ്ണൻ്റെ ഭജനവും പാടിക്കൊണ്ടിരുന്നത് കൊണ്ടൊന്നും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടാൻ പോകുന്നില്ല. എന്നിട്ടോ അദ്ദേഹം തൻ്റെ സ്വാഹാധാരിണിയായ മായയുടെ ശക്തി കൊണ്ട് ഈ വിശ്വം സൃഷ്ടിച്ചു. അപ്പം അദ്ദേഹം മായയാലാണ് ഈ വിശ്വം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മായ പൊട്ടിച്ച് നമ്മൾ വെളിയിലേക്ക് കടക്കണം. അതിന് ഈ ഭൗതിക സുഖങ്ങളും അതിൻ്റെ പ്രേരിപ്പിക്കുന്ന നമ്മളെ കൊണ്ട് ഓരോന്ന് പ്രേരിപ്പിച്ച് ജയിപ്പിക്കുകയാണ്. അതിനൊന്നും നിന്നു കൊടുക്കാതെ അതെല്ലാം കളഞ്ഞിട്ട് എനിക്കൊരു ചുക്കും വേണ്ട, ഞാൻ ഇത് അങ്ങോട്ടേക്ക് വരുന്നതും പറഞ്ഞങ്ങ് പോയി കളയണം.
സമ്പൂർണ്ണ ജഗത്തിലും ഒരേ ആത്മാവേ ഉള്ളൂ. ഈ ശരീര ലോകത്തിൽ മുഴുവൻ ഒരൊറ്റ ആത്മാവാണ് ഉള്ളത്. ആത്മാവാണ് ഇതിന്റെ പിന്നിലെല്ലാം ഉള്ളത്. പക്ഷേ അത് ഓരോ ശരീരത്തിലും കയറിയിട്ട് അഞ്ച് പ്രാണനായിട്ട് മാറും. ഒരു പ്രാണൻ തന്നെ ശരീരത്തിൽ കയറുമ്പം പല പ്രാണനായിട്ടാണല്ലോ. പ്രാണൻ അപാനൻ നല്ലമ്മട്ടാണല്ലോ ഓരോ അവയവത്തിൽ നിക്ഷേപിക്കുന്നത്, ഓരോ കർമ്മങ്ങളേറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഈശ്വരനും ഒന്ന് തന്നെയാണുള്ളത്. പക്ഷെ അത് അഞ്ച് പേരിലായിട്ട് വാസുദേവൻ മറ്റേന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെ എന്ന് പറഞ്ഞ് വെക്കുകയാണ്. എന്റെ നാലിൽ എന്ത് പറയുന്നു? എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒരു ചിത്ര രൂപത്തിൽ വരച്ചു കൊടുക്കുകയാണ്. എപ്പോഴും സയൻസും ആ നാമകരണം ചെയ്യും, പിന്നെ അതിനെ ഒരു ചിത്ര രൂപത്തിൽ വരച്ചിട്ട് സയൻസിന് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ചിത്രരൂപത്തിലാവുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം H2O എന്നെല്ലാം പറയുമ്പോൾ, അല്ലെങ്കിൽ ചിത്രം വരക്കുമ്പോൾ നമ്മൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് വര വരക്കും, റെസിസ്റ്ററിന് ഇങ്ങനെ വര വരക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് അത് മനസ്സിന് ബോധം വരുന്ന തന്നെ ചിത്രരൂപം എപ്പോഴും സഹായകരമാണ്. ഒരു ഇവർ ഇവിടെ ചെയ്യുന്നത് ചക്രരൂപത്തിൽ പ്രപഞ്ചത്തെ മുഴുവൻ വരച്ച് കാണിക്കുകയാണ്. അപ്പൊ ഈ ചക്രരൂപത്തെ ഉപാസിക്കുവാനാണ് എന്നിട്ട് പറയുന്നത്. എന്താ ചക്രം എന്ന് പറയുന്നത്? പീഠത്തിൽ സ്വർണ്ണ കമലം നിർമ്മിക്കണം. സ്വർണ്ണ കമലം, കമലം താമര എന്ന് പറയുന്നത് താമര പോലെയാണ് ബ്രഹ്മത്തിൽ നിന്ന് വികസിച്ച് വന്നത്. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ അതിൽ എട്ട് ദളങ്ങൾ ഉണ്ടായിരിക്കും. എട്ട് ദളങ്ങൾ എന്ന് പറയുമ്പോൾ എട്ട് ദിക്കുകളാണ് ആദ്യം ഉണ്ടാകുന്നത്, അഷ്ടദിക്പാലകൾ. ആ അഷ്ടദിക്കിലാണ് നമ്മളുടെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. അഷ്ടദിക്പാലകൾ സയൻസിലൂടെ നമുക്ക് കാണണ്ടേ. ഇവിടെ എട്ട് ദളങ്ങൾ ഉണ്ടായാൽ മതി. അതിൻ്റെ രണ്ട് നടുവിൽ രണ്ട് ത്രികോണങ്ങൾ തിരിച്ചു വെക്കണം. ത്രികോണം എന്താണെന്നുള്ളത് പിന്നീട് നമുക്ക് കാണാം. തിരിച്ചു വെക്കുന്നതിന് എന്തിനാണെന്ന് വെച്ചാൽ ദ്വയമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആറ് കോണുകൾ കിട്ടും. ആൻ്റെ കർണികയിൽ സകല അഭിഷ്ടങ്ങൾ സാധിപ്പിക്കുന്ന കാമബീജം അടയാളപ്പെടുത്തണം. അതിനുശേഷം ഓരോ കോണത്തിലും ക്ലിം ബീജയുക്തമായ കൃഷ്ണായ നമ എന്ന് ക്രമത്തിൽ ഓരോന്നിലും ഓരോ അക്ഷരം വെച്ച് എഴുതി വെക്കണം. എന്നിട്ട് അതിൽ പൃഥ്വിമണ്ഡലം നിർമ്മിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അങ്കൻ, വാസുദേവൻ, രുക്മിണി, ഇന്ദ്രൻ, വസുദേവൻ, പാർത്ഥൻ, നിമി എന്നീ അഷ്ടാവരാക്ഷരങ്ങൾ, അഷ്ടാവരണങ്ങൾ ചേർത്ത് പൂജിക്കണം. പൂജിക്കുക എന്ന് പറയുമ്പോൾ, ഈ രൂപം വരച്ചിട്ട് നമ്മൾ പൂജിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പൂജിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പൂജിക്കുമ്പോൾ എന്തിനെയാണ് പൂജിക്കുന്നത്, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇങ്ങനെ കുറേ ത്രികോണങ്ങളെല്ലാം വരച്ച് വെച്ചിട്ട്, ഒരു ദളമെല്ലാം വരച്ച് വെച്ചിട്ട്, താമരയിലെല്ലാം വരച്ച് വെച്ചിട്ട് ഇതിനെ പൂജിക്കുമ്പോൾ എന്തിനെയാണ് നമ്മൾ പൂജിക്കുന്നത്? ഇത് മനസ്സിലാക്കണം. അത് ബുദ്ധിയിലൂടെ മനസ്സിലാക്കി എപ്പോഴും പൂജിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിയിൽ തോന്നുക ഇതെന്താ ഞാൻ ദിവസം പൂജിക്കുന്നത്, എന്തേ സംഗതി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ തലയിൽ ആ ബുദ്ധി വരുമ്പോൾ പിന്നെ ഇത് പൂജിക്കുന്നത് നിർത്തും. നമുക്ക് ആ ജ്ഞാനം തലയിൽ കഴിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂജിക്കേണ്ട ആവശ്യമില്ല. വേറെ ഒരു ഉപനിഷത്തിൽ പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ട്, പന്തം കൊണ്ട് വസ്തുവിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് ദൂരെ കളയണം. അതുപോലെ വേദത്തിലുള്ള അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ വേദം എടുത്ത് ദൂരെ കളയണം. ഒരു പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് ദൂരെ കളയണം. പിന്നെ ആ പുസ്തകത്തിൽ നോക്കിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്നത് അത് നമ്മളെ ബുദ്ധിയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ്സിലെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് വലിയ ആകാംക്ഷയായിരുന്നു പരീക്ഷ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. റിസൾട്ട് വരെ പാസ്സായിട്ടുണ്ടെന്ന് കാണുമ്പോൾ അടുത്ത നിമിഷം തന്നെ പോയി കൊട്ടക്കാരനെ വിളിച്ച് ഈ പുസ്തകം എല്ലാം എടുത്ത് അവർ കൊടുത്ത് പല കപ്പലണ്ടിയോ എന്തൊക്കെ എല്ലാം വാങ്ങിത്തുന്നു. അതായത് പഠിച്ച് തലേ കയറ്റിയാൽ പിന്നെ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല. വേദങ്ങൾ, അത് വേദങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ വേദമൊന്നും ആരും തൊടാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ അകത്തുള്ള അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇത് ചുമന്നോടെ കിടക്കേണ്ട ആവശ്യമില്ല. എടുത്ത് ദൂരെ കളയാം, തലയിൽ വെക്കണം. അപ്പോൾ ഇതേമാതിരി ചക്രം വരച്ചിട്ട് എപ്പോഴും പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയിൽ കയറുമ്പോൾ ഇതെടുത്ത് പിന്നെ ആരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഓമിൻ്റെ തത്വം എന്തുകൊണ്ട് ചുവട്ടിൽ പറഞ്ഞു കൊടുത്ത് ഇത് പുറത്ത് പറഞ്ഞു കൊടുക്കരുതെന്ന്.
അതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. എങ്ങനെയാ പ്രപഞ്ചം ഉണ്ടാകുന്ന ഓം എന്നൊരു സത്യത്തിലോട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആരും ഓം മറക്കില്ല. അപ്പൊ അന്ന് തന്നെ മറന്നു പോകും, പിന്നെ ഇന്നത്തെ ഓം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാവുന്ന ബ്രഹ്മം തൊട്ടിട്ടുള്ള പ്രപഞ്ചമായി മാറി ആ രഹസ്യം അറിയുന്നത് വരെ ഈ ഓം അങ്ങനെ കിടക്കട്ടെ, ആർക്കും പിടികിട്ടാതെ. അപ്പൊ എല്ലാവർക്കും ഒരു ആകാംക്ഷ, എന്താ ഓം, എന്താ കൂടെ ഓം, ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഒരു കാലം മനസ്സിലാകണം. മനസ്സിലാകുമ്പോ എല്ലാ പ്രപഞ്ച രഹസ്യവും മനസ്സിലാകണം. മനസ്സിലായി കഴിഞ്ഞാല് പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ ആരും ഓമും പറയാൻ പോകുന്നില്ല, ഒന്നും പറയാനും പോകുന്നില്ല, അതുവരെയേ ഉള്ളൂ ഈ ഇത്. അതുകൊണ്ടാണ് രഹസ്യമായി വെക്കണമെന്ന്. നമുക്കറിയാലോ രണ്ടുപേരും അപ്പുറം ഇപ്പോഴും നമ്മളൊരു മീറ്റിങ്ങിൽ യോഗം കൂടി ഇരിക്കുമ്പോൾ രണ്ടുപേരും ഒരാൾ മറ്റേ അടുത്തിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചുവട്ടിലുമാരി പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു വല്ലാത്ത ആകാംക്ഷയാണ്. അവരെ ചർച്ച പോലും നിന്നു ഇവരെന്താ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നത്, അത് അറിഞ്ഞാലേ പിന്നെ ഒരു സമാധാനം കിട്ടും. പറഞ്ഞാൽ പറയൊന്നും കാര്യമില്ല, ആ ഫാൻ അതാ വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് എ സിക്ക് തണുപ്പ് വരാമെന്നായിരിക്കും പറഞ്ഞിട്ട് നമ്മളെ മുമ്പിലിരിക്കുന്ന കക്ഷിക്ക് ചൂട് കൊണ്ട് വേർക്കുന്നുണ്ട്, കുറച്ച് ഐ എ സി ഒന്ന് ചൂടാക്കണ്ടേന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും, നല്ല ഉദ്ദേശത്ത് പറഞ്ഞായിരിക്കും. പക്ഷെ കേൾക്കുന്നവരെല്ലാം രഹസ്യമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇവൻ നമ്മളെ ആക്കിയത് എന്തല്ലോ. പിന്നെ അവിടെ ഒരു വല്ല ആ ചർച്ച പോലും അവിടെ തോന്നും ഒരു ആകാംക്ഷ. ആ ആകാംക്ഷയാണ് ഈ പൂജിക്കുമ്പോഴും ദിവസവും പൂജിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അല്പം എപ്പോഴെങ്കിലും ഒരു ചിന്ത വരും, ഒന്നിനോ എപ്പോഴും എന്തിനാ ഞാൻ ഈ പൂജിക്കുന്നത്, ഇതിനകത്ത് എന്താ അർത്ഥമുള്ള എന്നൊരു ചിന്ത വരും. അതിനാണ് ഈ ചക്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി അൻഷിൽ പറയുന്നു, ഇങ്ങനെ പൂജിക്കുന്നവന് അല്ല വെറുതെ അർത്ഥം മനസ്സിലാകാതെ പൂജിക്കുന്നവനാണ് അവൻ എന്ത് ചെയ്യാം, ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്താം. വെറുതെ എല്ലാം വിട്ടിട്ട് ചക്രവും വരത്തിട്ട് ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരുന്ന് നേരെ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും, അവന് മുക്തിയും കിട്ടുമെന്ന് അഞ്ചിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആറിൽ പറയുന്നു, സൃഷ്ടിക്കു മുമ്പ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചിട്ട് അദ്ദേഹത്തിന് വേദജ്ഞാനം നൽകി. സൃഷ്ടി നടക്കുന്ന ആദ്യ സമയത്ത് എന്ത് ചെയ്തു എന്നുവെച്ചാൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു, എന്നിട്ട് വേദജ്ഞാനം നൽകി, എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് സാമവേദവും ചൊല്ലിപ്പിച്ചു. എന്നിട്ട് പിന്നെ പറയുന്നു, സകല ജീവികൾക്കും ബുദ്ധിപ്രകാശം നൽകാൻ അദ്ദേഹത്തെ മുമുക്ഷുക്കൾ ശരണം പ്രാപിക്കുന്നു. അപ്പൊ ബുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിനെ പോലും ഉപദേശിച്ചു കൊടുത്ത കക്ഷിയാണ്. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ ശരണം പ്രാപിക്കുന്നത് എന്തിന്, വേദ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ. പഞ്ചപതി മന്ത്രത്തിൽ നിന്നാണ് ബാക്കി ദശാക്ഷരി മന്ത്രമെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. ഇത് മംഗളം നൽകുമെന്ന് പറയുന്നു. അവിടെ ഈ മന്ത്രത്തിലോട്ട് നമ്മളെ അർത്ഥം മനസ്സിലാക്കണം. എന്നിട്ട് പറയുകയാണ്, ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ സ്തുതിച്ച് ഞാൻ എൻ്റെ പരമായുസ് വിനിയോഗിച്ചപ്പോൾ ബ്രഹ്മാവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആയുസ് അദ്ദേഹത്തിന് വേണ്ടി വിനിയോഗിച്ചു. ആ ശക്തിക്ക് വേണ്ടി, ആ ശക്തി പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് ബ്രഹ്മാവിനെ ഓരോ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ്, നീ ഇങ്ങനെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുക, നീ ഇപ്പോൾ ആശാന്ന് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാവ് എന്ന് പറയുന്ന ആ ശക്തി വിശേഷം ഇപ്പോഴും സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുക, നമ്മളിലോട്ടെല്ലാം സൃഷ്ടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സയൻസിലോട്ട് തന്നെ മനസ്സിലാക്കണം, അതെന്താണ് ബ്രഹ്മാവ് എന്ന്. അപ്പോൾ ആ സൃഷ്ടി നടത്തുമ്പോൾ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ഒരു ലാഭവും ഇച്ഛിക്കാതെയാണ് ഏത് സമയത്ത് രാത്രിയും പകലും സൃഷ്ടി നടത്തിക്കൊണ്ട്, ആർക്ക് വേണ്ടിയിട്ട്? ആ ശക്തി വിശേഷത്തിന് വേണ്ടി. എന്നിട്ടോ അദ്ദേഹം അതുവഴി എനിക്ക് അദ്ദേഹത്തിൻ്റെ ദർശനവും കിട്ടി എന്ന് പറയുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്, അദ്ദേഹം എനിക്ക് അഷ്ട ദശാക്ഷര മന്ത്രം ഉപദേശിച്ചു തന്നു, എന്നിട്ട് അതിലൂട്ടിയാണ് ഞാൻ സൃഷ്ടി നടത്തിയത്. എന്നിട്ട് ഏതെങ്ങനെ ആദ്യ അക്ഷരമായ ആ മന്ത്രത്തിലെ ക എന്ന അക്ഷരത്താൽ ജലത്തെ സൃഷ്ടിച്ചു. അപ്പം ആദ്യം സൃഷ്ടിച്ചത് ജലം. അപ്പം ഇപ്പോഴെ പടം വരച്ചിട്ട് നടത്തുന്നു തന്നെങ്കിൽ, ഒരു ചക്രം വരച്ച് തന്നെങ്കിൽ, ഇവിടെ ആ അക്ഷരശരി മന്ത്രം വെച്ചിട്ട് അതിൽ അക്ഷരങ്ങളെ വെച്ചിട്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും അതിൻ്റെ അകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഗായത്രി മന്ത്രത്തിൽ പറഞ്ഞ പോലെ അക്ഷരങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും പിടിപ്പിച്ചിട്ട്. അപ്പം നമ്മൾ അതിലേക്ക് നോക്കിയിട്ട് വേണം പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം ജലമുണ്ടായി, ലാ കൊണ്ട് പൃഥ്വി ഉണ്ടായി, ഭൂമിയുണ്ടായി, ഈ കൊണ്ട് അഗ്നി ഉണ്ടായി, പഞ്ചഭൂതങ്ങളെ പറ്റിയാണ് പറയുന്നത്. അനുസ്വാരത്തിൽ നിന്ന് ചന്ദ്രനെയും ക്ലിം കൊണ്ട് സൂര്യനെയും സൃഷ്ടിച്ചു. മന്ത്രത്തിൻ്റെ രണ്ടാം പരമായ കൃഷ്ണായ കൊണ്ട് ആകാശത്തെയും വായുവിനെയും സൃഷ്ടിച്ചു.
ഗോവിന്ദായ എന്നതുകൊണ്ട് കാമധേനുവിനെയും വേദങ്ങളെയും സൃഷ്ടി എല്ലാ ശാസ്ത്രങ്ങളെയും സൃഷ്ടിക്കുകയാണ്. ഗോപീജന വല്ലഭായ എന്നതിനാൽ സ്ത്രീപുരുഷന്മാരെയും സൃഷ്ടിച്ചു. ഒടുവിലത്തെ സ്വാഹ എന്നതിൻ്റെ പേരിൽ എല്ലാ സദാചാരങ്ങളെയും സൃഷ്ടിച്ചു. ഈ തത്വം മനസ്സിലാക്കുന്നവർ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ട് ഈ അക്ഷരങ്ങൾ ചൊല്ലിക്കൊണ്ട് ഈ തത്വം മനസ്സിലാക്കുന്നതിന് പരബ്രഹ്മം ബ്രഹ്മസാക്ഷാത്കാരം നൽകും. അപ്പം ബ്രഹ്മസാക്ഷാത്കാരം രണ്ടു തരത്തിലാണ്. ഒന്നിക്കിൽ അവനിത് അർത്ഥം മനസ്സിലാക്കാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൽ കുടുംബത്തെ എല്ലാം വിട്ട് എവിടെയെങ്കിലും മൂലക്കു വരുന്ന് മരിക്കുന്നവർ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ ബ്രഹ്മത്തിൽ പോയി കഴിക്കാം. അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച രഹസ്യം മുഴുവൻ അത് തന്നെയും ബ്രഹ്മസാക്ഷാത്കാരമാണ്. ബ്രഹ്മത്തെ മനസ്സിലാക്കുക, പാത്തരത്തിലും മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഇത് രണ്ടാമത്തെ ഉപനിഷത്തിൽ പുരാണ കഥകളിലെല്ലാം വെച്ചുകൊണ്ട് കൃഷ്ണന് ഒന്ന് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടിൽ വിശ്വരൂപനാണ്. വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ ഹേതുവായ കൃഷ്ണൻ്റെ നമസ്കാരം, സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ ഹേതുവായ കൃഷ്ണൻ്റെ നമസ്കാരം, വിജ്ഞാനരൂപനായ കൃഷ്ണൻ്റെ നമസ്കാരം, പരമാനന്ദരൂപിയായ കൃഷ്ണൻ്റെ നമസ്കാരം, കമലനേത്രനായ കൃഷ്ണൻ്റെ നമസ്കാരം, കമലമാലിയും കമലനാഭനുമായ കൃഷ്ണൻ്റെ നമസ്കാരം, മയിൽപ്പീലി അണിഞ്ഞ കൃഷ്ണൻ്റെ നമസ്കാരം, രമ മാനസ ഹംസനുമായ ഗോവിന്ദൻ്റെ നമസ്കാരം, കംസകേശി ചാരണാദികളെ വധിച്ച കൃഷ്ണൻ്റെ നമസ്കാരം, പാർത്ഥസാരഥിയായ കൃഷ്ണൻ്റെ നമസ്കാരം, വേണുമോതുന്ന കൃഷ്ണൻ്റെ നമസ്കാരം, കാളിന്ദി നദിയിൽ താല്പര്യമുള്ള കൃഷ്ണൻ്റെ നമസ്കാരം. ഇതെല്ലാം മറ്റേ കഥയിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഗോപി മനോഹരനുമായ കണ്ണന് നമസ്കാരം, ഇതെല്ലാം ഒന്നു മുതലുള്ളതിലാണ്. പാപനാശകനായ കൃഷ്ണന് നമസ്കാരം, ഗോവർദ്ധനതരുവായ കൃഷ്ണന് നമസ്കാരം, നിഷ്കളങ്കനും അശുദ്ധ വൈരിയുമായ കൃഷ്ണന് നമസ്കാരം, ആദിവ്യാധികളായ സർപ്പത്താൽ എന്നെ കടിച്ചിരിക്കുകയാണ്. ആദ്യം വാദ്യം കൂടുന്ന സർപ്പം എന്നെ, അതായത് എനിക്ക് വലിയ രോഗങ്ങളെല്ലാം പിടിപെട്ടിരിക്കുകയാണ്, അതിൽ നിന്നും എന്നെ ഉദ്ധരിക്കുക. പിന്നെ രുക്മിണീകാന്ത, എന്നെ സംസാരസാഗരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഈ സംസാരവുമായിട്ടുള്ള ബന്ധനത്തിൽ നിന്നും എന്നെ ഉദ്ധരിക്കുക. എൻ്റെ ക്ലേശങ്ങളെ നശിപ്പിച്ചു തരിക. ക്ലേശ നശിപ്പിക്കുന്ന ജനാർദ്ദന മാധവ, എന്നെ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവസാനം എന്ന് പറയും ഈ മന്ത്രം. അതുകൊണ്ട് ബ്രഹ്മാവ് പറയുകയാണ്, ഞാൻ ഈ മന്ത്രമെല്ലാം ചൊല്ലിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ബ്രഹ്മസാക്ഷാത്കാരം നേടിയത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ പകരത്തിലല്ല ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിമുക്തനാകാം, സംസാരത്തിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപനിഷത്തും അവസാനിക്കുന്നു.